വിശ്വാസം ഹെൽത്തി ആയിട്ടുള്ള ഒരു പിസ്സ സോസ് വീട്ടിലെങ്ങനെ തയ്യാറെടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ചെറിയ കഷ്ണം സവോള, ചെറിയ കഷ്ണം കോളിഫ്ലവർ, കുറച്ച് ചെറിയതായിട്ട് അരിഞ്ഞ് ഇഞ്ചി. ഇനി നമ്മുടെ തക്കാളി, തക്കാളിയുടെ ധായ ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഒരു ഒരു പ്ലസ് ആകൃതിയിൽ നമുക്കത് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലിഡ് വെച്ച് നമുക്കിത് ക്ലോസ് ചെയ്തൊന്ന് തിളക്കാൻ അനുവദിക്കാം. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ്. ഇനി തിളച്ച ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ശേഷം വീണ്ടും അടച്ച് വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് തുറന്നോക്കാം. ഇതാ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്, അതിൻ്റെ സ്കിന്നൊക്കെ ഇളകിപ്പോന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്തിൽ നിന്നെടുത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞ് തക്കാളി എടുത്ത് അതിൻ്റെ തൊലി ഒരു പാത്രത്തിലും പുളിപ്പ് മറ്റേ പാത്രത്തിലേക്കും ആക്കാം. ഇതാ നമ്മൾ പച്ചക്കറി വെള്ളം ഊറ്റിക്കളഞ്ഞ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ നമുക്ക് ആ തൊലിയുടെ കൂടെ ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളിനെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഞെരട്ടി 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 നമുക്കതിനെ പൊളപ്പാക്കിയെടുക്കാം, നന്നായിട്ട് ജ്യൂസി ആക്കിയെടുക്കാം. എത്രത്തോളം നമുക്ക് ഞെരടാൻ പറ്റുമോ അത്രത്തോളം ഞെരടാം. സ്കിന്നും മറ്റ് വെജിറ്റബിൾസ് എല്ലാം കൂടെ കൂടി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്കൊരു ബൗളെടുത്ത് നമ്മൾ ഉടച്ചു വെച്ച് നമ്മുടെ തക്കാളിനെ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് കൈ വെച്ചിട്ട് ഞെരടി കൊടുക്കാം. അപ്പം നല്ല ജ്യൂസ് പോലെ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. കിട്ടിയ ആ പഴുപ്പിനെ നമുക്കത് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെയും തക്കാളിയുടെ സ്കിന്നിൻ്റെ കൂടെ നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴികെ ബാക്കി ഏത് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ്, ഒരു പിടി, ഒരു കൈപ്പിടിക്കുള്ള ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് കോളിഫ്ലവർ, പിന്നെ നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഇതിനകത്ത് ചേർക്കണം നമുക്ക് തോന്നുന്നു അതൊക്കെ നമുക്കിപ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതേ ഓയിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, പിഞ്ച് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ സൂട്ട് ചെയ്തെടുക്കാം. ഇനിതാ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ജ്യൂസ് ആക്കി എടുത്ത് വെച്ച് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിളവന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരച്ചു വെച്ച പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ എരിവ് കുറച്ച് മതി. അതുകൊണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്രമാത്രം സ്പൈസി ആണോ അത്രമാത്രം ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്യാണ്, ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്യുകയാണ്. ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു പിഞ്ച് കസ്തൂരി മേത്തി, ഒരു പിഞ്ച് റോസ്മേരി ഞാൻ ആഡ് ചെയ്തത്. ഇത് രണ്ടും ഓപ്ഷനിലാണ്, നമുക്ക് ഏത് ഫ്ലേവർ ആണോ ഇഷ്ടം നമുക്ക് അതിനനുസരിച്ച് ആ ഫ്ലേവർ ആഡ് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കസ്തൂരി മേത്തിയും റോസ്മേരി ഉള്ളതുകൊണ്ട് അത് ചിലർക്ക് ഓർഗാനോ ആണ് ഇഷ്ടം അത് ആഡ് ചെയ്യുക.
കുറച്ചുകൂടെ പെപ്പർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ സ്പൈസി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം. ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി